എറണാകുളം ടൗണിലെ വിവിധ പ്രദേശങ്ങളിൽ എക്സൈസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ മയക്കുമരുന്നുമായി 4 യുവാക്കൾ പിടിയിലായി. എറണാകുളം ടൗൺ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിവരുന്ന കാസർകോട് തൃക്കരിപ്പൂർ നിലമ്പം ദേശത്ത് വടക്കേൽ വീട്ടിൽ ഷാൻ മുഹമ്മദ് ഷെരീഫ്, ഇടുക്കി ഉടുമ്പൻചോല താലൂക്കിൽ കാറ്റടിക്കവല ദേശത്ത് നാട്ടുവാതിൽ വീട്ടിൽ നന്ദു എസ് ആനന്ദ്, മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം വില്ലേജ് പുളിഞ്ചോട് ദേശത്ത് കണ്ണിപ്ലാക്കൽ വീട്ടിൽ ആലിഫ് മുഹമ്മദ് സൈനുദ്ദീൻ, തൃശൂർ വൈരത്തൂർ ദേശത്ത് തലക്കോട്ടൂർ വീട്ടിൽ ഫിനു ജോൺസൺ എന്നിവരാണ് എറണാകുളം സിറ്റി എക്സൈസ് റേഞ്ചിൻ്റെ പിടിയിലായത്. ഇവരിൽ നിന്നായി ആകെ 17 ഗ്രാമോളം MDMA പിടിച്ചെടുത്തു. എറണാകുളം ഇൻ്റലിജൻസ് വിഭാഗത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കലൂർ സ്റ്റേഡിയത്തിൻ്റെ പരിസരത്ത് നിന്ന് ഷാൻ മുഹമ്മദ് ഷെരീഫ് എന്നയാൾ MDMAയുമായി പിടിയിലാക്കുന്നത്. ഇയാൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൻ സംഘത്തിന്റെ ചുരുളഴിയുന്നത്. എറണാകുളം ടൗണിൽ 12 ലക്ഷത്തോളം വില വരുന്ന ആഡംബര ബൈക്കിൽ കറങ്ങി നടന്ന് മയക്കുമരുന്ന് കൈമാറി ശരവേഗത്തിൽ കുതിച്ചു പായുന്ന നൈറ്റ് റൈഡേഴ്സ് ടാസ്ക് ടീം എന്ന മയക്കുമരുന്ന് സംഘത്തിലെ മിന്നൽ മച്ചാന്റെയും കൂട്ടാളികളുടെയും സംഘത്തിലുള്ളതാണെന്ന് മനസ്സിലായത്. മിന്നൽ മച്ചാനെ കുറിച്ചുള്ള വിവരം നേരത്തെ തന്നെ എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ചിരുന്നുവെങ്കിലും സൂപ്പർ ബൈക്കിൽ വളരെ അപകടകരമായ രീതിയിൽ കുതിച്ചു പായുന്ന നന്ദു എസ് ആനന്ദിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. പിടിയിലായ യുവാവിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മയക്കുമരുന്നുമായി ഫിനു ജോൺസൺ, നന്ദു എസ് ആനന്ദ് എന്നിവരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് പരിസരത്ത് നിന്നും ആലീഫിനെ ഇടപ്പള്ളി ഒബ്രോൺ മാളിന് സമീപത്തു നിന്നുമാണ് പിടികൂടിയത്. പിടിക്കപ്പെടുമ്പോൾ മാരകലഹരിയിലായിരുന്നു ഇവരെ 4 പേരെയും നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ബലപ്രയോഗത്തിലൂടെയാണ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ മയക്കുമരുന്ന് വിതരണത്തിനായി ഉപയോഗിച്ചിരുന്ന ഒരു സൂപ്പർ ബൈക്കും 2 ന്യൂ ജനറേഷൻ ബൈക്കുകളും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആരിഫ് മുഹമ്മദിന്റെ സഹായത്തോടെ ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് നേരിട്ട് എറണാകുളത്ത് എത്തിച്ച ശേഷം നൈറ്റ് റൈഡേഴ്സ് ടാസ്ക് ടീം എന്ന പേരിൽ മിന്നൽ മച്ചാനും കൂട്ടാളികളും എറണാകുളം ടൗണിൽ വ്യാപകമായി മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു. സ്പെഷ്യൽ മെക്സിക്കൻ മെത്ത് എന്ന വ്യാജേന ഗ്രാമിന് 4000 മുതൽ 6000 രൂപ വരെയുള്ള നിരക്കിലാണ് ഇവർ MDMA വിൽപ്പന നടത്തി വരുന്നത്. പിടിയിലായ ശേഷവും നിരവധി പേരാണ് ഇവരുടെ മൊബൈൽ ഫോണിലേക്ക് മയക്കുമരുന്ന് ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നത്. ഇവരുടെ കെണിയിൽ അകപ്പെട്ട യുവതി യുവാക്കളെ കണ്ടെത്തി എറണാകുളം, കച്ചേരിപ്പടി, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലുള്ള എക്സൈസിന്റെ സൗജന്യ ലഹരി വിമുക്ത കേന്ദ്രങ്ങളിൽ എത്തിക്കും. പിടിയിലായ 4 പേരുടെയും മയക്കുമരുന്ന് ഇടപാടുകളെ സംബന്ധിച്ചും മയക്കുമരുന്നിന്റെ ഉറവിടം സംബന്ധിച്ചും സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. എറണാകുളം റേഞ്ച് ഇൻസ്പെക്ടർ MS ഹനീഫ, ഇന്റലിജൻസ് പ്രിവെന്റീവ് ഓഫീസർ NG അജിത് കുമാർ, S സുരേഷ് കുമാർ, സിറ്റി മെട്രോ ഷാഡോയിലെ CEO ND ടോമി, CEO ഫ്രെഡി ഫെർണാണ്ടസ്, ACR DG ബിജു എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഇവരെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.